കർത്തായുടെ കോടികൾക്ക് കൊമ്പുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരൻ പുതിയ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: കർത്തായുടെ കോടികൾക്ക് കൊമ്പുണ്ടോ? ഉത്തരം കിട്ടാത്ത സമസ്യയായി എന്റെ മുന്നിൽ ഇപ്പോഴും തുടരുന്ന ചോദ്യം. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയത് മടക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ച CPM കേന്ദ്ര കമ്മിറ്റി എന്തുകൊണ്ടാണ് 1.25 കോടി രൂപ കരിമണൽ കർത്താലിൽ നിന്ന് വാങ്ങിയത് മടക്കി കൊടുക്കാൻ തീരുമാനിക്കാത്തത്? ഇതെന്താ ഒരേ കടയിൽ 2 കച്ചവടമോ? ഈ തുക 1.25 കോടി കൊണ്ടോ 5 കോടി കൊണ്ടോ 10 കോടി കൊണ്ടോ തീരില്ല എന്നതുകൊണ്ടല്ലേ ഈ ഒളിച്ചോട്ടം? ഇതിൽ ആരൊക്കെ എത്രയൊക്കെ കമ്മീഷൻ എടുത്തു? യഥാർത്ഥത്തിൽ സാന്റിയാഗോ മാർട്ടിനുമായുള്ള ഇടപാടടക്കം പാർട്ടിയെ വഞ്ചിച്ച് നേടിയ വൻ തുകകൾ ഒരടഞ്ഞ അധ്യായമായിരിക്കട്ടെ എന്നാഗ്രഹിച്ചാണ് അതൊന്നും പുറത്തുവരാതെ ഞാൻ മൗനം ഭജിച്ചത്. മാത്രമല്ല, പിണറായി വിജയനോടുള്ള വിദ്വേഷമാണ് എന്റെ പോസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് പാർട്ടിയിലെ കാളികൂളി സംഘം നടത്തുന്ന പ്രചാരണം കൂടി കനത്തപ്പോൾ സ്വാഭാവികമായും ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് ഏതെങ്കിലും പാർട്ടിയോട് അനുഭാവമോ ഏതെങ്കിലും പാർട്ടിക്ക് എന്നോട് ഐക്യദാർഢ്യമോ പോലും ഇല്ലാത്ത സ്ഥിതിയിൽ എൻ്റെ അവസ്ഥ ആർക്ക് മോഹിക്കാം? ഒരു സാഹസിക മാധ്യമ പ്രവർത്തനമാണ് ജന്മം കൊണ്ട നാൾ മുതൽ ജനശക്തി നടത്തുന്നത്. പക്ഷേ ലോട്ടറി രാജാവുമായുള്ള അവിശുദ്ധ ബന്ധം ആദ്യമായി ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നത് ഞാനാണെന്ന സത്യം ആർക്കും അറിയില്ല. പത്രപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നത് ആരാണെന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കണ്ടെത്തിയ മാധ്യമ പ്രവർത്തകനാണ് ആ വെടി പൊട്ടിച്ചത്. എന്റെ കണക്ക് തെറ്റിയില്ല. ആ വാർത്തയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ പോലും എവിടെ നിന്ന് ഉത്ഭവിച്ച വാർത്തയാണെന്ന് സാങ്കേതിക പരിശോധനയിൽ അറിയാനാവില്ലായിരുന്നു. ഞാനത് പഠിച്ചത് ജയറാം പടിക്കലിന്റെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എന്റെ അടുത്ത സുഹൃത്തിൽ നിന്നും കരസ്ഥമാക്കിയപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത ടെക്നോളജി പകർത്തിയത് വച്ചാണ്. പക്ഷെ പിടിച്ചു നിൽക്കാനാകാതെ പടികൾ താഴെപ്പോയി. തൊട്ടുപിന്നാലെ മധുസൂദനനും രാജിവെക്കേണ്ടി വന്നു. ഒരു വെടിക്ക് 2 പക്ഷി. ഒരിക്കലും എനിക്ക് തിരുവനന്തപുരത്ത് പോസ്റ്റിംഗ് നൽകാതിരുന്ന പാർട്ടി നേതൃത്വത്തിൽ VS പിടി അയഞ്ഞതോടെയാണ് നയം മാറ്റിയത്. സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വേണമെന്ന് ഷാട്ടി പിടിച്ചു. സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം കയ്യിൽ കിട്ടിയതോടെ ഞാൻ എന്റെ പണി തുടങ്ങി. വലിയ വലിയ കസേരകളിൽ ഇരുന്നവർ തെറിച്ചു. ആദ്യമായി തിരുവനന്തപുരത്ത് ദേശാഭിമാനി എഡിഷൻ തുടങ്ങിയിട്ട് പോലും എനിക്ക് മാത്രമായിരുന്നു ഇവിടെ പോസ്റ്റിംഗ് നിഷേധിച്ചത്. പക്ഷേ ഒരു നേതാവിൻ്റെയും കാല് പിടിക്കാൻ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിധരൻ CPMന്റെ പല അപജയങ്ങൾക്ക് നേരെയും വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒരു കാര്യത്തിലും കൃത്യമായി നിലപാട് പറയുന്നില്ല എന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കുട പിടിക്കുകയാണ് CPM എന്നും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കർത്തയുടെ കോടികൾക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ നേരെ തന്നെയാണ് ജി ശക്തിധരന്റെ പുതിയ അസ്ത്രം തൊടുത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും CPMന്റെ വായടപ്പിക്കുന്ന പുതിയ നിലപാടുകളുമായി ഓരോ ദിവസവും ജി ശക്തിധരനും ഫേസ്ബുക്ക് കുറിപ്പുമായി സ്വപ്ന സുരേഷും നിരന്തരമായി രംഗത്ത് വരാറുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്യു കുഴൽനാടൻ MLA അതിരൂക്ഷമായി തന്നെയാണ് വീണാ വിജയൻ വിഷയത്തിൽ വീണ്ടും രേഖകളുമായി വരുമെന്നും അതിശക്തമായ നിലപാടുകൾ ഇനിയും പറയുമെന്നും പറഞ്ഞത്. മാത്രമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും ഇത് CPMന്റെ ക്യാപ്സൂളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, 11 News.